കൊയിലാണ്ടിയിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഫോട്ടോഗ്രാഫറെ ആക്രമിച്ചു. ഫോട്ടോഗ്രാഫർ ബൈജു എംബീസിനെയാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ആക്രമിച്ചത്. ശനിയാഴ്ച രാത്രി കൊയിലാണ്ടി സ്റ്റേഡിയം കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലുള്ള സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോണിപ്പടിയിൽ വെച്ചാണ് ആക്രമണം നടന്നത്. പത്രങ്ങൾക്ക് ഫോട്ടോ എടുത്ത് നൽകിയതിന്റെ പേരിലാണ് ആക്രമണമെന്ന് കരുതുന്നു. ഇരുമ്പ് തണ്ടുകൊണ്ട് തലക്കടിക്കാനും ശ്രമിച്ചു. സംഘത്തിൽ ആറ് പേരുള്ളതായി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. മർദ്ദനമേറ്റ ബൈജുവിനെ സമീപത്തെ വ്യാപാരികളും പത്രപ്രവർത്തകരും ചേർന്നാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ആളുകൾ വരുന്നത് കണ്ടപ്പോൾ അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അക്രമികൾക്കെതിരെ നടപടി വേണമെന്ന് കെ ദാസൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിജയൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് VP ഇബ്രാഹിംകുട്ടി, BJP മണ്ഡലം സെക്രട്ടറി വയനാട് വിനോദ് കുമാർ, CPI ഏരിയ സെക്രട്ടറി PK ഗോപി, CPM നേതാവ് PV വിശ്വൻ, NCP മണ്ഡലം സെക്രട്ടറി CA ജയരാജ് എന്നിവർ ആവശ്യപ്പെട്ടു. ആറോളം വരുന്ന സംഘം ഫോട്ടോ എടുത്തതിൻ്റെ പേര് പറഞ്ഞിരുന്നു. പതിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇവരെ അത്തരമൊരു സംഭവം കൊയിലാണ്ടി ആദ്യമായിട്ടാണ് നടന്നത്. ഈ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ എന്നിവയുള്ള മുഴുവൻ ആളുകളും ഇതിനെ അവരൊഴിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റും ഇപ്പോൾ തന്നെ ഈ സംഭവത്തിലുള്ള പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. കൊയിലാണ്ടി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. വളരെ സമഗ്രമായ രീതിയിൽ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തുമെന്നാണ് ഞങ്ങൾക്ക് പോലീസ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇത് പാലിക്കുന്നതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്തരം പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെ മുഴുവൻ ആളുകളും ഒന്നിച്ചു നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.